ഹായ് ഫ്രണ്ട്സ്, ഈസി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ നീയ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ ഇതാണ് ബട്ടർഫ്ലൈ പ്ലാന്റ്. ഒട്ടുമിക്ക പേർക്കും അറിയാവുന്നത് തന്നെയാണ്, വളരെ എളുപ്പമാണ് വളർത്താനായിട്ട്. അതുപോലെ തന്നെ ഒരുപാട് കെയറും കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്തൊരു ചെടി കൂടിയാണ് ഈ ബട്ടർഫ്ലൈ പ്ലാന്റ്. ഓക്സാലിസ് ട്രയാങ്കുലാരിസ് എന്നും പിന്നെ പർപ്പിൾ ഷാംറോക്ക് എന്നും പറയുന്നുണ്ട് ഇതിന് പേര്, സയൻറ്റിഫിക് നെയിമൊക്കെ. അപ്പോൾ അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ ഇതിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം തന്നെ പറയാം, ഇതിൻ്റെ ഇലയുടെ ഷേപ്പ് കണ്ടില്ലേ, അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പേര് വന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ആയുർവേദ ചെടിയുണ്ട്, അതായത് മെഡിസിനൽ പ്ലാന്റായ പുളിയാറില എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു പച്ച കളറിലെ കുഞ്ഞിലയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു ഫാമിലി പെട്ടതാണ് ഈ ചെടിയും. ഇതിൻ്റെ തന്നെ ഈ പർപ്പിൾ കളറുണ്ട്, അതുപോലെ തന്നെ പച്ച കളറുമുണ്ട്. ഈ രണ്ട് ടൈപ്പ് ഉണ്ട്. പിന്നെ ഇനി വേറെ വെറൈറ്റീസ് ഉണ്ടോയെന്ന് എനിക്ക് അത്ര വശമില്ല. ഉള്ള അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതിങ്ങനെ നല്ല ഒരു ചട്ടിക്കകത്ത് നട്ട് നല്ല നിറഞ്ഞിങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പം ഒരുപാട് വലുതായി കഴിഞ്ഞാൽ ഇതിന് വലിയ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്ത് ഒരു ഇതിൻ്റെ ഇല തന്നെ കണ്ടില്ലേ, നല്ല കളർ കോമ്പിനേഷനാണിത്. അതുപോലെ തന്നെ ഇതിനൊരു പൂവുണ്ട്. പൂവെന്ന് പറഞ്ഞാൽ നല്ലൊരു ലാവെൻഡർ കളർ വരും, അതായത് പോലെ നല്ല ഭംഗിയുള്ളൊരു പൂവും കൂടിയാണ്. അപ്പോൾ പൂവിനെക്കാട്ടിൽ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇല തന്നെയാണ്. അപ്പോൾ ഈ ഇലകളെല്ലാം കൂടി ഇങ്ങനെ കൂടി നിൽക്കുകയും അതിനിടയ്ക്കൊരു കുഞ്ഞു പൂവ് നിൽക്കുകയും ചെയ്യുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പം ഇനി ഇതിന് തിരഞ്ഞെടുക്കുന്ന ചട്ടി ഏതാണെന്ന് ചോദിച്ചാൽ, നല്ല ഡ്രെയിനേജ് ഉള്ള അല്ലെങ്കിൽ വെള്ളം നന്നായി വാർന്നു പോകുന്ന ചട്ടി തന്നെ തിരഞ്ഞെടുക്കുക. ഞാനിവിടെ ഒട്ടുമിക്ക ചെടികളും മൺചട്ടിയിലാണ് നട്ട് വെക്കാറുള്ളത്. അടുത്തതായിട്ട് ഇതിൻ്റെ പോട്ടിംഗ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട. കൊക്കോ പീറ്റോ കാര്യങ്ങളോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല നമ്മുടെ ഗാർഡൻ സോയിലിൽ. മണ്ണും അതുപോലെ തന്നെ ചാണകപ്പൊടിയും മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ചാണകപ്പൊടിയാണ് മെയിനായിട്ട് നമ്മൾ ഇതിന് വളമായിട്ടിടുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ എല്ലുപൊടി ഇടാം. അപ്പോൾ അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ എന്തായാലും ശരി, പോട്ടിംഗ് മിക്സ്ചർ അതാണ്, മണ്ണും ചാണകപ്പൊടിയും അതും ഇട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചട്ടിക്ക് അടിയിൽ എപ്പോഴും കുറച്ച് കല്ല് അല്ലെങ്കിൽ ഓടിൻ്റെ കഷ്ണമൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ മണ്ണിടാനായിട്ട്. വെള്ളം നന്നായിട്ട് വാർന്നു പോകും. പിന്നെ ഇതിന് വെട്ടമെന്ന് പറയുമ്പോൾ ഓവർ വെയിലോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ഇത്തിരി ബ്രൈറ്റായിട്ട് വെട്ടം കിടുന്ന സ്ഥലത്ത് വെച്ചാൽ മതി. എന്നാൽ ഇത്തിരി ഷെയ്ഡിലും ആയിരിക്കണം വെക്കുന്നത്. ഒരുപാടങ്ങ് വളർന്നു കഴിയുകയാണെങ്കിൽ പിന്നെ ഇച്ചിരി വെയിൽ കൊണ്ടാലും വലിയ പ്രശ്നമില്ല. എന്നാലും നമ്മൾ ഷെയ്ഡിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഷെയ്ഡ് എന്നു പറഞ്ഞാൽ രാവിലത്തെയും വൈകിട്ടത്തെയും വെയിൽ ഇത്തിരി നല്ല പോലെ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. പിന്നെ ഇത്തിരി ബ്രൈറ്റായിട്ടുള്ള വെട്ടം കിട്ടുന്നിടത്ത്. പിന്നെ അടുത്തതായിട്ട് ഇതിൻ്റെ വെള്ളം ഒഴിക്കുന്നത്, നമ്മളിപ്പോൾ ഇതിൻ്റെ തണ്ട് കണ്ടാൽ തന്നെ അറിയാമല്ലോ നല്ലൊരു വെള്ളം നിൽക്കുന്ന ടൈപ്പ് ഒരു തണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവറായിട്ട് വെള്ളം നമ്മുടെ ചട്ടിക്കകത്ത് കെട്ടി നിൽക്കാനും പാടില്ല. ഞാനിതിന് വെള്ളം ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡെയിലി ഒഴിക്കുന്നുണ്ട്. ബാക്കി ചെടികൾക്കൊക്കെ ഒഴിക്കുന്ന പോലെ തന്നെ ഞാൻ ഡെയിലി ഇതിന് വെള്ളം ഒഴിക്കാറുണ്ട്. രാവിലെയും വൈകിട്ടും ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, ഒരു നേരം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം പിന്നെ അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കരുത്. കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഇത് ചീഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്, അതുകൊണ്ട് കെട്ടി നിൽക്കാൻ പാടില്ല. പിന്നൊരു കാര്യം, ഈ ചെടിയുടെ ഇല എന്ന് പറയുന്നത് ഒരു സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇല ഇങ്ങനെ കുമ്പിട്ട് നിൽക്കും. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾ വെള്ളമില്ലാതെ ചെടി വാടി നിൽക്കുകയാണെന്നും പറഞ്ഞ് ആരും കോരി വെള്ളം ഒഴിച്ചേക്കരുത്, വെള്ളം കൂടുതലായി പോകും. അതുകൊണ്ട് ഇത് വൈകിട്ടാകുമ്പോൾ ഒന്ന് കുമ്പിടും, പിന്നെ രാവിലെ ആകുമ്പോൾ അത് നേരെയാവുകയും ചെയ്യും. അപ്പോൾ അതാണ് വെള്ളത്തിൻ്റെ കാര്യം. പിന്നെ വളമിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മാസത്തിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരു രണ്ട് വട്ടം ചാണകപ്പൊടി ഇതിൻ്റെ ചെവിടെ ഇളക്കിയിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത്തിരി എല്ലുപൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ കൂടുതലായിട്ട് വളത്തിൻ്റെ ആവശ്യവും ഇതിനില്ല. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ചുവട്ടിൽ നിന്നും ഒരുപാട് കുഞ്ഞു കുഞ്ഞു തൈകളായിട്ടിങ്ങനെ കിളിച്ച് നിൽക്കുന്നുണ്ടാവും. അത് വേണമെന്നുണ്ടെങ്കിൽ അത് പറിച്ച് മാറ്റി നടാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു രീതിയിൽ. പിന്നുള്ള ഒരു രീതി എന്ന് പറയുന്നത്, ഇതിൻ്റെ ചുവട്ടിൽ നിന്നും നമുക്ക് ഒരു തണ്ടായിട്ടിങ്ങനെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ദാ ഇതുപോലെ നിൽക്കുന്ന ഒറ്റയിലയുടെ ഒരു തണ്ടായിട്ട് നമുക്കിങ്ങനെ പിഴുതെടുക്കാം. അതായത് ഒരു വേര് കിട്ടണമെന്നല്ല, അതിൻ്റെ മണ്ണോട് കൂടി തന്നെ കുറച്ചൊന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം. ദാ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്കിതൊരു മണ്ണിൽ മണ്ണ് മാത്രം മതി. മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കുഞ്ഞു ചട്ടിക്കകത്ത് വല്ലതും നട്ടിട്ട് അങ്ങനെ ഒന്ന് കുത്തിവെച്ചാൽ മതി, ഒന്ന് നട്ട് വെച്ചാൽ മതി. അത് നന്നായിട്ട് പിന്നെ അങ്ങ് കിളിച്ചോളും. ആദ്യം ഇങ്ങനെ നട്ട് വെച്ച് കഴിയുമ്പോൾ ആ ഇല നമുക്ക് തോന്നും ഇല അങ്ങ് ചീഞ്ഞു പോകും. പക്ഷെ നമ്മൾ വിചാരിക്കും അത് പോയി എന്ന് കരുതി എടുത്ത് കളയാനൊന്നും നിൽക്കണ്ട. അത് അവിടെ നിന്ന് തന്നെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ചുവട്ടിൽ നിന്ന് തന്നെ നന്നായിട്ട് കിളിച്ചു വന്നോളൂ. അങ്ങനെ ഞാൻ കുറേ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആ പറിച്ചെടുത്ത ആ ഒരു തണ്ട് നമുക്ക് വെള്ളത്തിൽ മുക്കി വെച്ചാലും അതിനകത്ത് വേരുണ്ടാവുന്നതാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക്
ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ രണ്ടല്ല മൂന്ന് രീതിയിൽ, ഒന്ന് ഈ പറഞ്ഞ പോലെ വെള്ളത്തിനകത്തുനിന്നും എടുക്കാം, പിന്നൊന്ന് വെള്ളത്തിനകത്ത് വെച്ചിട്ടും എടുക്കാം, പിന്നൊന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ തൈ ഇതിൻ്റെ സൈഡിൽ നിന്ന് വരുന്നത് എടുക്കാം, അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരെണ്ണം ഇളക്കി മണ്ണിൽ നട്ടിട്ടും കിളിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇളക്കിയിട്ട് മണ്ണിൽ നടുന്നത് എന്നുള്ള വേറെ വീഡിയോ ഞാൻ പിന്നെ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ വെള്ളം എന്താണെന്നും വെട്ടം എങ്ങനെയാണെന്നും തിരഞ്ഞെടുക്കേണ്ട ചട്ടി ഏതാണെന്നും വളം ഏതാണെന്നും പ്രൊപ്പഗേഷൻ മെത്തേഡും ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ചെടിയുടെ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.